ഞങ്ങൾ വി എസിനെ തഴഞ്ഞ പോലെ നിങ്ങൾ ഉമ്മൻചാണ്ടിയെയും തഴഞ്ഞു ഇല്ലേ സഖാവേ? മണ്ണും ചാരി നിന്ന ചെന്നിത്തല പ്രതിപക്ഷ നേതാവായല്ലോ. നിങ്ങളെ പോലെ ഞങ്ങൾ അത്ര നന്ദി കെട്ടവരൊന്നുമല്ല. പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയാണെങ്കിലും യു ഡി എഫിന്റെ ചെയർമാൻ ഓസി അല്ലേ. പിന്നെന്താ പ്രശ്നം? വി എസിന് ഞങ്ങൾ ക്യാബിനറ്റ് പദവി കൊടുക്കുമെന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. അതും ചെയർമാൻ സ്ഥാനമൊക്കെ കിട്ടിയിട്ട് കിട്ടിയെന്ന് പറയാം. അതൊന്നുമില്ല. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിൽക്കുന്നു എന്ന് ഓസി പറഞ്ഞതുകൊണ്ടാ. ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും യു ഡി എഫിന്റെ ചെയർമാനും എല്ലാം അങ്ങേര് തന്നെ ആയന്. ആയില്ലെങ്കിലും കാര്യമൊന്നുമില്ലപ്പാ. പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല എന്നാന്ന് ബോർഡെങ്കിലും പ്രവർത്തനമെല്ലാം അവര് തന്നെയാവൂലപ്പാ നടത്തലീ. അക്കരെ പിണറായി ആവുമ്പോ ഇക്കരെ ചാണ്ടി നിന്നല്ലേ പറ്റൂലൂ. അങ്ങനെ ഷൈൻ ചെയ്യാനൊന്നും രമേശനെ സമ്മതിക്കൂലണ്ണാ. അയ്യല്ല എന്റെ തോന്നലാന്ന് വിടെ പുള്ളേ. ചാണ്ടി മൂപ്പരെ അടങ്ങാറാക്കാനെ കൊണ്ട് ചെന്നിത്തല മൂപ്പർ ഒന്നും ചെയ്യൂലാടാ. നമ്മളെ സോളാർ കേസിൽ തന്നെ നമ്മളത് കണ്ടല്ലേ. മുരളീനെ വെട്ടി ചാണ്ടി മൂപ്പർ ചെന്നിത്തല മൂപ്പരിക്ക് ഇപ്പൊ കസേര എടുത്തു കൊടുത്തത് അയിനെ കൊണ്ടല്ലേ. നിങ്ങളുടെ ചാണ്ടിക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു സഖാവേ? ഒരു വ്യാഴവട്ടക്കാലം ചെന്നിത്തലയ്ക്ക് മുകളിൽ നിന്നൊരാള് ഇനി എങ്ങനെ അദ്ദേഹത്തിന്റെ പുറകിൽ നിൽക്കും? കൈപിടിച്ചു കൊണ്ടുവന്ന പിണറായിക്ക് പിറകിൽ നിങ്ങളുടെ വി എസ് എങ്ങനെയാ നിൽക്കുന്നേ? അതുപോലെയുള്ളൂ ഇതും. ഒരു തരത്തിൽ ചാണ്ടി മൂപ്പര് കസേര എടുക്കാത്തത് തന്നെയാന്ന് ഇപ്പൊ നല്ലേ. നമ്മളെ ഗവൺമെന്റിന്റെ അഴിമതിയെ കുറിച്ച് അവരുടെ ബാലൻ ഉപസമിതി ഓരോന്ന് പൊക്കിക്കൊണ്ടുവരുമ്പോ ഇവരാന്ന് പ്രതിപക്ഷ നേതാവെങ്കിലി മറുപടി പറഞ്ഞു കൊയ്യൂലേന്ന്. ഇതാകുമ്പോ മുങ്ങാലാ. ചാണ്ടിയുടെ ഐഡിയയും ഇത് തന്നെയാണെന്നാ. രമേശനെ മുമ്പ് നിർത്തി പിറകെ നിന്ന് കളിക്കുക. ഓസിയുടെ പ്ലാൻ അതൊന്നും അല്ലടാ. പദവികളൊന്നും ഏറ്റെടുക്കാതെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക, അതാണ് അങ്ങേരുടെ ലക്ഷ്യം. വി എസിനെ പോലെ ഒരു കാവൽ ഭടൻ സ്റ്റൈൽ. അതൊക്കെ പറയാമെന്നേ ഉള്ളൂ. കസേര ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല സഖാവേ. ഞങ്ങളുടെ കാസ്ട്രോയെ പോലെ ഇനി നിങ്ങളുടെ ഗാന്ധിക്കും നിലത്തിരുന്ന് കളി കാണാനേ പറ്റൂ. പ്രതാപകാലം കഴിഞ്ഞു. പാട്ട് കഴിഞ്ഞാൽ ബ്രാഹ്മണി പുല്ലൂട്ടിൽ.